കെ ആന്റണി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഈ സർവേയെക്കുറിച്ച് കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാവില്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്ന ഫലപ്രഖ്യാപനത്തെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. പ്രശാന്ത് രഘുവംശവുമായി കെ ആന്റണി അല്പം മുമ്പ് സംസാരിച്ചു. ആന്റണിയുടെ വാക്കുകളിലേക്ക്. എൻ്റെ പൊതുവായ കാഴ്ചപ്പാട് എപ്പോഴും തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അവസാനം വരെ കണ്ണിലെണ്ണി ഒഴിച്ച് ജാഗ്രതയായി നടത്തേണ്ട ഒരു യുദ്ധം പോലെയാണ്, പോരാട്ടം പോലെയാണ്. അമിതവിശ്വാസം വരുമ്പോഴാണ് പാർട്ടികളുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ആലസ്യത്തിലാകുന്നത്, ചിലപ്പോഴൊക്കെ അഹങ്കാരമുണ്ടാകുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ അരുവിക്കര ഇലക്ഷനിൽ ഞങ്ങളുടെ പോലും പ്രതീക്ഷയേക്കാൾ അതിനെ കവച്ചു വെച്ചുകൊണ്ടുള്ള വിജയമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി ശബരിനാഥനുണ്ടായത്. അതോടുകൂടി യു ഡി എഫ് അണികളിൽ പൊതുവിലും കോൺഗ്രസ്സിൽ തന്നെ പല നേതാക്കന്മാർക്കും ഇനിയെല്ലാം പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുന്നത്, ഇനി ആരെയും ഭയപ്പെടാനില്ല. കുറേ പേർക്കെങ്കിലും കുറേ അഹങ്കാരം വരെ ഉണ്ടായി. അതും പഞ്ചായത്ത് ഇലക്ഷനിലെ തോൽവിക്കൊരു കാരണമാണ്. അപ്പോൾ അമിതവിശ്വാസം ഒരു വ്യക്തിക്ക് നല്ലതല്ല, പാർട്ടിക്ക് നല്ലതല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സർവേയിൽ ഞങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല എന്നൊരു താക്കീത് നൽകുന്നതിനോട് എനിക്ക് യാതൊരു വിധത്തിലും പരിഭവമില്ല. പക്ഷേ സർവേയിൽ പറഞ്ഞതുപോലെ ആയിരിക്കത്തില്ല കേരളത്തിലെ റിസൾട്ട് എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. പക്ഷേ അതിന് രണ്ട് കണ്ടീഷൻസുണ്ട്. ഒന്ന്, യു ഡി എഫിനകത്ത് സമ്പൂർണമായ ഐക്യമുണ്ടാകണം, പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ. യു ഡി എഫ് നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്ത് സമ്പൂർണമായ ഐക്യമുണ്ടായാൽ ആ ഐക്യം യു ഡി എഫിൻ്റെ അകത്തും പ്രതിഫലിക്കും. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അണികളെക്കാൾ മുന്നിൽ കൊടുക്കുന്ന അണികൾ പെട്ടെന്ന് യോജിക്കും. നേതാക്കന്മാർ കുറച്ചുകൂടി മാനസികമായി അടുക്കണം. അങ്ങനെ നേതാക്കന്മാർ കൂടുതൽ മാനസികം ഐക്യം കാണിച്ചുകൊണ്ട് കോൺഗ്രസും യു ഡി എഫ് ഒരുമിച്ച് നിൽക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. രണ്ട്, സ്ഥാനാർത്ഥി നിർണയമാണ്. ഞാൻ പലപ്പോഴും ആവർത്തിച്ചതാണ്, ആവർത്തന രസമുണ്ട്, ആവർത്തിക്കുന്നില്ല. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കുടുംബം പോലും ഒന്ന് ചോട്ട് ചെയ്യുന്ന കാലം കുറഞ്ഞിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും ഒരു ചിഹ്നത്തിൽ തന്നെ വോട്ട് ചെയ്യുന്ന കുടുംബങ്ങളുടെ എണ്ണം തന്നെ കേരളത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിഹ്നം നോക്കി മാത്രം വോട്ട് ചെയ്യുന്ന വോട്ടർമാരുടെ എണ്ണം കേരളത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ചിഹ്നം വേണ്ടെന്നുള്ളതല്ല, പക്ഷെ ചിഹ്നം പോലെ തന്നെ ഇന്ന് പ്രധാനമാണ് സ്ഥാനാർത്ഥി.